നമസ്കാരം, ഞാൻ റീന മാത്തി. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ടാവും, പലർക്കും പലതരത്തിലുള്ള കഴിവുകളായിരിക്കും. പെയിന്റിങ്സിനായിരിക്കും, അല്ലെങ്കിൽ ക്രാഫ്റ്റ് ബേസ്ഡ് കാര്യങ്ങൾ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ഉണ്ട്, ഫ്ലവർ മേക്കിംഗ്, ജ്വല്ലറി മേക്കിംഗ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഈ കഴിവുകളൊക്കെ ഒരു ഹോബികളാക്കി മാറ്റാം. അപ്പൊ നമുക്ക് ഒഴിവ് സമയങ്ങളിൽ ഈ ഹോബികളൊക്കെ നമുക്ക് ഒന്നിച്ചിരുന്ന് ചെയ്താലോ? അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഞാൻ ഫിംഗർ മാജിക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കൊന്ന് ഫോം റാപ്പ് വെച്ചിട്ടൊരു ഫ്ലവർ ചെയ്യാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണത്. നമുക്കതിനിപ്പോൾ ഞാനിപ്പോൾ അതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ പീസിൻ്റെ ലെങ്ത്ത് ഒരു 6 ഇഞ്ച് ലെങ്ത്തും ഒരു 1/2 ഇഞ്ച് വിഡ്ത്തും നമുക്ക് മതിയാവും. നമുക്കതിനെ കട്ട് ചെയ്തിട്ട് കുറച്ചും കൂടെ ഒന്ന് ഷേപ്പ് ആക്കാം. കാരണം കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് വന്നില്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് നമ്മൾക്കതിനെ, പിന്നെ നമുക്കൊരു ഫ്ലവർ മേക്കിങ്ങിൻ്റെ വയറ് തന്നെയാണ്, അതിൻ്റെ ഒരു മീഡിയം സൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് 3 സൈസ് ഉണ്ടാവും, തിൻ ഉണ്ടാവും, കുറച്ചും കൂടി ഹാർഡായിട്ടുള്ളതുണ്ടാവും. നമുക്ക് മീഡിയം സൈസ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യത്തിന് ലെങ്ത്തിലേക്ക് അതിനെ കട്ട് ചെയ്തെടുക്കുക. വലിയ അധികം ലെങ്ത്തൊന്നും വേണ്ട, നമ്മൾ ചെറിയ ചെറിയ ഫ്ലവേഴ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നിട്ട് നമ്മളതിനെടുത്തിട്ട് പതുക്കെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഒരു 2-3 ചുറ്റി ചുറ്റിയാൽ മതി. പതുക്കെ അതിനെ ബാക്കിലേക്ക് തിരിച്ചിട്ട് നമ്മളതിനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക. നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് പതുക്കെ പതുക്കെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ കറക്റ്റാ ഫോൾഡിൻ്റെ അവിടെ എത്തുമ്പോൾ വീണ്ടും ഇതിനെ ബാക്കിലേക്ക് ഫോൾഡ് ചെയ്യുക, വീണ്ടും ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ആ ഫോൾഡിൻ്റെ അവിടെ കറക്റ്റായിട്ട് എത്തുമ്പോൾ വീണ്ടും നമ്മൾ ബാക്കിലേക്ക് ഫോൾഡ് ചെയ്യണം. എന്നിട്ട് പിന്നെ നമ്മളതിനെ ചുറ്റി ചുറ്റി എടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു, ഞാൻ ശരിക്കും വന്ന 6 ഇഞ്ച് എടുത്തേക്കണത് അത് അത്രയ്ക്ക് നമ്മളുടെ കയ്യിലേക്ക് അങ്ങ് പിടിക്കാനോ ഒതുങ്ങുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മളിടയ്ക്ക് അതിന് ഹോട്ട് ഗ്ലൂ ഒക്കെ വെച്ച് കൊടുക്കേണ്ടി വരും, കുറച്ച് ബുദ്ധിമുട്ടാവും. നമുക്കിതിന് അറ്റത്തെത്തുമ്പോഴത്തേക്കും കൈ കൊണ്ട് തന്നെ പിടിച്ച് ത്രെഡ് കെട്ടുന്നില്ല, ഞാനതിന് പകരമായിട്ട് കമ്പി തന്നെ കെട്ടിയെടുക്കുകയാണത്. കമ്പി നല്ലോണം ഒന്ന് മുറുക്കി അങ്ങ് പിടിച്ചിട്ട് ചുറ്റിയും കൂടെ അറ്റം വരെ ചുറ്റിയെടുത്താൽ മതി. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അതൊരു 1-2 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും നല്ല ഫിനിഷിങ്ങിൽ വന്നോളൂ. ഫസ്റ്റ് ടൈം ചിലപ്പോൾ അത് കയ്യിൽ നിന്ന് അങ്ങ് വിട്ടുപോയാൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്താൽ പെട്ടെന്ന് കിട്ടുമോ. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. ഇത്രേ ഉള്ളൂ, ഫ്ലവർ എന്ത് എളുപ്പമാണ്, അത് കഴിഞ്ഞു, ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കതിനെ ഫ്ലവർ ടേപ്പും കൂടെ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ റെഡിയായി. നമുക്ക് ഫ്ലവർ ടേപ്പൊക്കെ ചുറ്റാനിപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും, എന്നാലും ഞാൻ ചെയ്യുകയാണ്. അതിൽ നമ്മളിങ്ങനെ സ്റ്റാർട്ടിങ് ആയിട്ട് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അത് ചുറ്റി ചുറ്റി എടുത്താൽ മതി. ശകലം മുകളിൽ നിന്ന് ഒന്ന് വിട്ടുപോയായിരുന്നു, ഞാനവിടെ കുറച്ചും കൂടെ അങ്ങ് ചുറ്റിക്കൊടുത്ത്. ഇനി നമുക്ക് ഒത്തിരി ഫ്ലവേഴ്സ് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്കതിനെ ബഞ്ചായിട്ട് വേണമെങ്കിൽ അങ്ങനെ അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ സിംഗിൾ പീസായിട്ട് ലീഫിൻ്റെ ഇടയ്ക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം, അങ്ങനെ വേണമെങ്കിലും ചെയ്ത് വയ്ക്കാം. നമുക്ക് ഇപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, നമുക്ക് കുറച്ച് സമയം കൂടെ തന്നെ ഒത്തിരി ചെയ്യാൻ പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.